എല്ലാരെ പോലെ തന്നെ വളരെ ദൂരെ നിന്ന് കാണുകയും ആസ്വദിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിലേക്ക് എങ്ങനെ കയറും, എങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു റൂട്ടൊന്നും അറിയത്തുമില്ലായിരുന്നു. എങ്ങനെ വരും എന്നുള്ളത് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനി വളരെ ചെറുതായി തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് സിനിമയിലേക്ക് പയ്യെ വരുന്ന കാര്യം. അന്ന് എൻ്റെ കൂടെ അഡ്വർടൈസിങ് കമ്പനിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് സാജിദ് യഹ്യ. ഇന്ന് മലയാള സിനിമയിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. മോഹൻലാൽ സിനിമയൊക്കെ എടുത്ത് നിൽക്കുന്നു. അപ്പോൾ സാജിദാണ് ആക്ച്വലി എന്നിൽ സിനിമ എന്നൊരു സീഡ് ഇട്ട് തരുന്നത്. അപ്പോൾ സാജിദ് ഒരുപാട് കഥകൾ പറയും, സിനിമകളെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെയാണ് പയ്യെ പയ്യെ സിനിമ എൻ്റെ തലയിലേക്ക് കയറുന്നതും സിനിമയോട് എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നതും സിനിമ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം വരുന്നതും. അങ്ങനെ സാജിദിൻ്റെ തന്നെ കസിനായ നജീം കോയ എന്ന് പറയുന്ന റൈറ്ററുടെ സിനിമയാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ഫ്രൈഡേ. അങ്ങനെ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ആർക്കെങ്കിലും കൊടുക്കാം, അതൊരു പ്രോജക്റ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ പോകെ പോകെ അത് പിന്നെ അത് വിട്ടുകൊടുക്കാനും തോന്നിയില്ല. അതെനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്ന് പിന്നെ എങ്ങനെയോ ഇപ്പോൾ നമ്മുടെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കൊരു ആഗ്രഹം തീവ്രമായി വരികയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ഒത്തുവന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ ഫ്രൈഡേ ഉണ്ടായി, പിന്നെ എല്ലാം ഹിസ്റ്ററിയാണ്. സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ടി വി എക്സ്പീരിയൻസ് അങ്ങനെ വലിയ ഹെൽപ്ഫുള്ളൊന്നും ആയിട്ടില്ല. കാര്യം അത് വേറെ തന്നെ, അതൊരു ഒരു ഒരു മീഡിയേറ്റിംഗ് ജോലിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമ എന്നിലേക്ക് വരുന്നത് സാജിദ് വഴിയാണ്. സാജിദ് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും സിനിമയുടെ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച് പറയുകയും സിനിമ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു തന്നത് സാജിദാണ്. അപ്പോൾ അങ്ങനെ സിനിമ വന്നു. അതിലേക്ക് എന്നെ ഈ ആദ്യത്തെ സ്ലോട്ട് ബൈയിങ് ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള പൈസ വെച്ചിട്ടാണ് ഈ സിനിമ ഞാൻ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത്. ഈ സ്ലോട്ട് ബൈയിങ്ങിൽ നിന്ന് കിട്ടിയ കാശ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാൻ ശരിക്കും കല്യാണം കഴിഞ്ഞും സിനിമയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിനിമ വിടാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എനിക്കിത് പറ്റിയ ഒരു മേഖലയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. വേണ്ട, എനിക്കിനി ഫാമിലി മതി, ഇത് എനിക്ക് പറ്റിയൊരു മേഖലയല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറി. എനിക്ക് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, ഉമ്മിണി തങ്കി ഉമ്മു കുൽസു. അപ്പോൾ അവരുമായിട്ട് ഒരു ഒരു വളരെ ഹാപ്പിയായ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ ആക്ച്വലി ഇങ്ങനൊരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് ഫാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയ്ക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു, ഈ പ്രോജക്റ്റിൻ്റെ പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുന്നിൽ എൻ്റെ ഫാദർ തന്നെയാണ്. സോങ് ആക്ച്വലി നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൈലാസ് വന്നിട്ട് ഈ പാട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. പാട്ട് കേൾപ്പിച്ചപ്പോൾ ഈ പാട്ട് പാടാനായിട്ട് ശ്രേയ ഘോഷാലിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ശ്രേയ ഘോഷാൽ പാടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ട്രാക്ക് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് കൊണ്ടുവന്ന് കേൾപ്പിച്ച് തരുമ്പോൾ ആക്ച്വലി ഞാനാണ് കൈലാസിൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഇത് തന്നെ മതി, ഇനി ശ്രേയ ഘോഷാൽ വേണ്ട, ഇതൊരു ഒരു യങ്ങർ വേർഷൻ ഓഫ് ശ്രേയ ഘോഷാലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പാട്ട് നിത്യ മാമൻ എന്ന് പറയുന്ന കുട്ടിയെ ഫിക്സ് ചെയ്യായിരുന്നു. അതിനുശേഷം നമ്മൾ ഷൂട്ട് നടക്കുമ്പോഴും എല്ലാം നമുക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഈ പാട്ട് ഹിറ്റാണ്, ഇതിലൊന്നും ചെയ്തില്ലെങ്കിലും ഈ പാട്ട് ഹിറ്റാണെന്നുള്ളത് നമ്മൾ ഷൂട്ട് നടക്കുമ്പോഴും എല്ലാം നമുക്കറിയാമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പാട്ട്
ഷൂട്ട് ചെയ്തതും എല്ലാം. അതിനുശേഷം ഇപ്പൊ പാട്ടിറങ്ങി, ഭയങ്കര റെസ്പോൺസ് ആണ് എല്ലായിടത്തുനിന്നും. ഇത് കൂടാതെ ഇനിയും ഇതിലും നല്ല രണ്ട് മൂന്ന് പാട്ടുകളും കൂടെ വരാനുണ്ട്. പാട്ട് മാത്രമല്ല, സിനിമ ആസ് എ ഹോൾ ഒരു ഒരു പാക്കേജാണ്. എല്ലാം ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പേട്രിയോട്ടിസം ഉണ്ട്, എല്ലാം എല്ലാം കൂടെ ഉള്ളൊരു പാക്കേജാണ് ഈ സിനിമ. ഒരുപാട് പ്രോജക്ട്സുകൾ ആക്ച്വലി നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അത് എൻ്റെ ബാനറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഭൂമി. അതിൽ ടൊവിനോയും കുഞ്ചാക്കോ ബോബനുമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഭൂമി. അതിനുശേഷം സ്പൈഡർമാൻ എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട്, ഷെയ്ൻ നിഗത്തിൻ്റെ. പിന്നെ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളൻ എന്ന് പറഞ്ഞ സിനിമയുടെയാണ്. കള്ളനിൽ സൗബിനും ദിലീഷ് പോത്തനുമാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സൗബിൻ്റെ ക്യാരക്ടർ ചാർലി സിനിമയിലെ കള്ളനാണ്. അതുപോലെ ഹരീഷ് കണാരനുണ്ട്. ഹരീഷ് കണാരൻ സപ്തമശ്രീ തസ്കരാഹയിലെ ഒരു കള്ളനാണ്. അപ്പോൾ ഈ രണ്ട് കള്ളന്മാരും അതിൻ്റെ കൂടെ ഒരു പോലീസ് കള്ളനും, അതാണ് കള്ളൻ സിനിമ. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒരു 2 hours തിയേറ്ററിൽ പോയിരുന്ന് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് കള്ളൻ. അപ്പോൾ കള്ളൻ റൂബി ഫിലിംസിൻ്റെ ബാനറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ സിനിമകളിലെല്ലാം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാക്സിമം പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ഡയറക്ടർ മാത്രമല്ല, എല്ലാ സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും ഒരുപാട് പുതുമുഖങ്ങളെ നമ്മളാലാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അഭിമാനം കൂടിയാണ്. ഒരു 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 ടാലൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കത് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അത് 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 കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരു വേറെ തന്നെയാണ്. അപ്പം ഞാൻ എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയിൽ മുതൽ, ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ മുതൽ, എനിക്കത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭയം ആദ്യം തന്നെ അങ്ങ് പോയി കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പേരെ മലയാളത്തിൽ, ഐ മീൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊരു അജണ്ടയായിട്ട് കൂടി ഞാൻ വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ റിസ്ക് എടുക്കാൻ ഇഷ്ടമാണ്. ഇടയ്ക്കാട് ബറ്റാലിയൻ്റെ ഡയറക്ടർ സ്വപ്നേഷ് കെ നായർ. സ്വപ്നേഷ് ഒരുപാട് നാളായിട്ട് മലയാള സിനിമയിലുള്ള ഒരു വ്യക്തിയാണ്. അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ നല്ല സിനിമ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഈ സിനിമ എനിക്ക് തോന്നുന്നു സ്വപ്നേഷിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബിക്കോസ് ഇത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് സിനിമയാണ്. ഒരു ഒരു ഫോർമുല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ എല്ലാ മിക്സ്ചറും ചേർന്നൊരു സിനിമയാണ് ഇടയ്ക്കാട് ബറ്റാലിയൻ 06. ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് നോക്കും. അതിൽ ഒന്നാമത് ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ കഥ പറയുമ്പോഴുള്ള അവരുടെ കോൺഫിഡൻസ് ലെവൽ ശ്രദ്ധിക്കാറുണ്ട്. ആ കഥയെക്കുറിച്ച് അവർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തതിൻ്റെ മുകളിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഡയറക്ടറെ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ഞാൻ കാണാത്തൊരു വിഷ്വൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഓക്കെയാണ് ആ വ്യക്തി. പിന്നെ ചിലരെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്, ചിലരിലേക്ക് നമുക്ക് എത്താനായിട്ട് സമയമെടുക്കാറുണ്ട്. അത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ അതിൽ ചെക്ക് ചെയ്യാറുണ്ട്.
ഇപ്പോ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഒരു 20 മിനിറ്റ്സിൽ എന്നോട് കഥ പറഞ്ഞ സിനിമയാണ്. ആ 20 മിനിറ്റ്സും അവർക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. വളരെ ഒരു ഒരു വാക്ക് പോലും തെറ്റിക്കാതെ ഒരു എന്താ ഒരു ലോഗ് ലൈൻ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ പറയാൻ ഒരു ഒരു ഒറ്റ സെന്റൻസിൽ ആ സിനിമ പറയാൻ പറ്റുമായിരുന്നു. അതുകൂടാതെ പ്രത്യേകിച്ച് ഞാൻ മങ്കിപ്പൻ, ഇപ്പം നിങ്ങൾ മങ്കിപ്പനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയാം, മങ്കിപ്പൻ എനിക്ക് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ സിനിമയായിട്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് പയ്യന്മാരായിരുന്നു. സിനിമ സെറ്റ് പോലും കണ്ടിട്ടില്ല, ഒരു സിനിമയിലും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പം അതുപോലെ ഫിലിം സ്കൂൾസിൽ പഠിച്ചു വരുന്ന ഒരുപാട് കുട്ടികൾ ഷോർട്ട് ഫിലിംസും അതും ഇതും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഡെയിലി വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മങ്കിപ്പൻ എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഒറ്റ ലൈനിൽ അതിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ആ കഥ. അതിനുശേഷം അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാമോ, ഒന്ന് ഒരു സിനോപ്സിസ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ 20 മിനിറ്റ്സിൽ ആ സിനിമ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അവർ പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലായി ഇവർക്ക് ഈ സിനിമ അവരുടെ ഉള്ളിൽ ആ സിനിമയുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. അങ്ങനെയാണ് മങ്കിപ്പനിലേക്ക് വരുന്നത്. പക്ഷെ ആട് അങ്ങനെ ആയിരുന്നില്ല. ആട് ഒരുപാട് ടൈം എടുത്താണ് ആട് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നത്. കാര്യം മിഥുൻ ഒരു റൈറ്ററായിരുന്നു. ഒരു റൈറ്റർക്ക് ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മിഥുൻ ഒരു നല്ല ടീമിനെ കൊടുത്തിട്ടാണ് ആട് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തത്. അങ്ങനെ ഓരോ സിനിമയും ഓരോ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അടികപ്പിയാരാണെങ്കിലും മുതുകവ് ആണെങ്കിലും എല്ലാ സിനിമയും, പെരുച്ചാഴി എല്ലാ സിനിമയും, ഓരോ സിനിമയും ഓരോ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം പുതിയ ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഡയറക്ടേഴ്സിലേക്കൊക്കെ എത്തിയത് ഓരോ എല്ലാവരും ഒരേ ഫാക്ടറല്ല എല്ലാവരിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു കഥ ഇഷ്ടപ്പെടണമെങ്കിൽ അവർ പറയുന്ന രീതി തന്നെയാണ് അതിന് കാരണം. വരുന്ന ആളുകളോട് പറയാനുള്ളത് ഒരുപാട് വലിയ റിസ്ക്കുകൾ എടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു മിനിമൽ റിസ്ക് എടുക്കുക, ഒരു എപ്പോഴും ഒരു സേഫ് റിസ്ക് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമുക്ക് മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇതിനു മുമ്പും ഇപ്പോഴും. പൈസ സിനിമയോട് ആഗ്രഹം തോന്നിയിട്ട് സിനിമ എടുക്കാൻ വന്ന് കയ്യിലെ കാശ് മുഴുവൻ കളഞ്ഞ് ഇപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാറിലിരുന്ന് ഭാര്യ ഒന്നും അറിയാതെ വിളിക്കുന്നതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മൂവി ഒന്ന് വിൽക്കാൻ പറ്റുമോ, ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാര്യം ഇവരൊക്കെ ഈ ഇതിനകത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യമുള്ളത്, എല്ലാ ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ സിനിമ കാണുന്നത് പോലെ തന്നെ ആ സിനിമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ ആ സിനിമ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ ഓരോ സിനിമയ്ക്കും ഓരോ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് ആ ബഡ്ജറ്റിനുള്ളിൽ നിർത്തി സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു സ്മാർട്ട് പ്ലേ കൂടിയാണ് എങ്കിൽ മാത്രമേ ഒരു സിനിമ നമുക്ക് വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഐ എം ഹിയർ ടു സ്റ്റേ. അപ്പോൾ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യണം. അപ്പോൾ എനിക്കൊരു ഒരു പരിധിയിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റുണ്ട്, അത് ആ സിനിമയ്ക്ക് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ സിനിമകളെ അപ്രോച്ച് ചെയ്യാറ്. ആക്ടിങ് ആക്ച്വലി എനിക്കൊരു പാഷനല്ല. ഞാൻ ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യമല്ല ആക്ടിങ്. അത് എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ. ഒരുപാട് പേർക്കും കൂടുതൽ ആളുകൾക്കും ആക്ടിങ്ങാണ് ഇഷ്ടവും ആക്ടിങ്ങാണ് കംഫർട്ടബിളും സേഫും എല്ലാം. പക്ഷേ എനിക്കെന്തോ കൂടുതൽ പ്രൊഡക്ഷനോടാണ് താല്പര്യം. എനിക്ക് അതിലാണ് ഒരു കിക്ക് കിട്ടിയേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടുതലും ക്യാമറയുടെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിലും ഒരു കിടിലം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫോർ മോർ ഫിലിമി ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ടു സെല്ലുലോയിഡ് ഓൺലൈൻ.